ഹലോ എല്ലാവർക്കും ഡ്രോപ്സ് ആൻഡ് ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ടിപ്പാണ്, നമുക്കെങ്ങനെ പച്ചമുളക് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴും പുറത്തു പോയി സാധനങ്ങൾ മേടിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ ഉള്ള സാധനങ്ങൾ കുറേ കാലം എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞങ്ങൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ചേറെ പച്ചമുളകുണ്ട്. ഇത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു ടർക്കിയോ മറ്റോ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് വെള്ളം ഒപ്പിയെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഞെടുപ്പ് നമുക്ക് അടർത്തി മാറ്റാം. എല്ലാ പച്ചമുളകിൻ്റെ ഞെടുപ്പ് ഇതുപോലെ നമുക്ക് അടർത്തി മാറ്റാം. പച്ചമുളക് കഴുകിയെടുക്കുമ്പോഴുള്ള വെള്ളം നന്നായിട്ട് തുടച്ചു മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഉണക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടിയത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ മറ്റോ ഒരു ചെറിയൊരു ടിന്നാണ്. ഞങ്ങളിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ കാണുന്നത് പോലെ ഒരു ന്യൂസ് പേപ്പർ മടക്കി ഇതുപോലെ ഇറക്കി വെക്കാം. ആ ടിന്നിൻ്റെ അകവശം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ നമുക്ക് ന്യൂസ് പേപ്പർ ഒന്ന് ഇറക്കി വെക്കാം. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം പച്ചമുളക് ഉണ്ടോ അത്രയും പച്ചമുളക് ഇട്ട് വെക്കാൻ ആവശ്യമായിട്ടുള്ള വലിപ്പം ടിന്നിനുണ്ടായിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകെല്ലാം ആ ടിന്നിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കി നിൽക്കുന്ന ന്യൂസ് പേപ്പറിൻ്റെ ഭാഗം അകത്തേക്കൊന്ന് മടക്കി ടിന്നടച്ച് സൂക്ഷിച്ചു വെക്കാം. ഈ ഒരു പച്ചമുളക് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.